ഒരു മെന്റലിസം എഫക്റ്റ് ഉള്ള ഒരു മാജിക് ആണ്. അപ്പോൾ ഒന്നിനും ആറിനും ഇടയ്ക്കുള്ള ഒരു ഒന്നിനും ഒന്നോ അല്ലെങ്കിൽ ആറോ അല്ലെങ്കിൽ ഒന്നിനും തൊട്ട് ആറോ വരെയുള്ള നമ്പറുകൾക്ക് ഏതെങ്കിലും ഇടയിലുള്ള ഒരു നമ്പറോ മനസ്സിൽ വിചാരിച്ചു പിന്നെ അത് വിചാരിക്കണം എന്ന് ഞാൻ പറയത്തില്ലല്ലോ. അപ്പം ഒരു എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ മൂന്ന് വിചാരിച്ചു എന്നിരിക്കട്ടെ. ഞാൻ മൂന്ന് എന്ന് പറയുമ്പോൾ ഞാനിപ്പം പറയാം, നിങ്ങൾ മൂന്ന് എന്നെ വിചാരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളതല്ല ഞാൻ നാലാണ് വിചാരിച്ചതെന്ന് പറയാതിരിക്കാൻ വേണ്ടി ഇപ്പം നിങ്ങൾ ഓൾറെഡി ഒരു നമ്പർ വിചാരിച്ചിട്ടുണ്ടല്ലോ ഒന്ന് തൊട്ട് ആറ് വരെ. നമ്മൾ ഈ ഒരു ടീം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് മറ്റൊരു ടീമുണ്ട് അല്ലേ. ഈ ടീമിനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തൊരു ഡൈസ് ഉണ്ട്, ഇതിൽ ഒന്ന് തൊട്ട് ആറ് വരെയുള്ള നമ്പറുണ്ട്. ഈ ടീമിനോട് യാതൊരു പ്രത്യേക വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഒന്ന് തൊട്ട് ആറ് വരെയുള്ള നമ്പറാണ്. അപ്പം ഇപ്പോൾ ഓൾറെഡി ഒരു നമ്പർ മനസ്സ് വിചാരിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്നാണ് വിചാരിച്ചതെന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ പൂളി വരുന്ന പോലെ ഇത് അടയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നാലാണെങ്കിൽ നാല് പേര് ഇങ്ങനെ ടോപ്പിൽ വരുന്ന പോലെ ഇത് അടയ്ക്കാം. അപ്പോൾ ഏത് നമ്പറാണ് ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചെങ്കിലും ആ നമ്പർ ഇട്ട് അടയ്ക്കാം. അതിന് ശേഷം തിരിച്ചു പിന്നെ ഒരു കാര്യം, ആ നമ്പർ ഞാൻ കാണുന്നില്ല എന്ന് ഉറപ്പ് വരും. ഞാൻ ആദ്യമേ കാണിച്ചാൽ ഇതിനകത്ത് വേറെ ടീമുകൾ ഈ ചെറിയ ടീമിനെ ഞാൻ നേരെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാ മതി, ഓൾറെഡി ഒന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള നമ്പർ മനസ്സിൽ ഒന്നിനും ആദ്യം യാതൊരു വിധ പോസ്റ്റിംഗ് നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച നമ്പർ. ഇപ്പം മെന്റലിസം എന്ന് പറയുമ്പോൾ അതിനകത്ത് കൂടുതൽ സൈക്കോളജി ആണ്. അപ്പം ഒന്നിനും ആദ്യം കിടക്കുന്ന നമ്പർ എന്ന് പറയുമ്പോൾ എല്ലാവരും മൂന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ തന്നെ നിങ്ങൾ മൂന്നാണ് വിചാരിച്ചത്, ശരിയല്ലേ? നോക്കുകയാണെങ്കിൽ പിന്നെ ഒന്ന് കാണിക്കും. ഇപ്പം ക്യാമറയ്ക്ക് കൂടെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി